ഗായ്സ് ആദം സെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മലയാറ്റൂർ മല കയറാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ നോമ്പും സമയമൊക്കെയാണ് ക്രിസ്ത്യൻസിൻ്റെ. അപ്പോൾ നമ്മളൊന്ന് മല കയറാൻ, നമ്മൾ എല്ലാ കൊല്ലവും പോവാറുണ്ട്. ഇക്കൊല്ലം നമ്മൾ പോയപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് മലയാറ്റൂരിൻ്റെ ചരിത്രം കേട്ടങ്ങ് പോയാലോ. തീർത്ഥകേന്ദ്രമായ മലയാറ്റൂർ ലോകത്തിലെ ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട 8 തീർത്ഥകേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ് വത്തിക്കാൻ സഭ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏകദേശം 500 വർഷം പഴക്കമുണ്ട് കേട്ടോ മലയാറ്റൂർ പള്ളിക്ക്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മരണ പുതുക്കി കുരിശുകളുമായി 10,000 ഭക്തരാണ് ഓരോ വർഷവും മലയാറ്റൂർ മല കയറാനെത്തുന്നത്. എറണാകുളം ജില്ലയിലാണ് മലയാറ്റൂർ സ്ഥിതി ചെയ്യുന്നത്. നദീതീരത്തുള്ള മലയാറ്റൂരിൽ സെൻറ്റ് തോമാസിൻ്റെ നാമത്തിൽ വളരെ പുരാതനമായ ഒരു പള്ളിയും നിലവിൽ ഇടവക ദേവാലയമായി വർദ്ധിച്ചു വരുന്നു. ഈ പള്ളിയുടെ വാർഷിക ഉത്സവം മലയാറ്റൂർ പെരുന്നാൾ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രധാനമായും ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ചയാണ് ഇവിടെ പെരുന്നാൾ ആഘോഷിക്കാറുള്ളത്. മുത്തപ്പൻ്റെ അനുഗ്രഹം തേടിയെത്തുന്ന തീർത്ഥാടകരിൽ നല്ലൊരു പങ്കും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. തമിഴകത്തിൽ സെൻറ് തോമാസിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. സെൻറ് തോമാസിനെ മുത്തപ്പൻ എന്ന പേര് വന്നതും തമിഴകത്തു നിന്നുമാണെന്നാണ് കേട്ടോ തോന്നുന്നത്. 50 സെൻറ് തോമാസ് കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി സുവിശേഷ പ്രസംഗത്തിൽ ഏർപ്പെട്ടിരുന്നതായി വിശ്വസിക്കുന്നു. 62 സെൻറ് തോമാസ് മലയാറ്റൂർ വഴി മലങ്കര തീരത്തേക്ക് മടങ്ങി അവിടെ അദ്ദേഹം ഒരു ഹാഫ് ചർച്ച് സ്ഥാപിച്ചു. മലയാറ്റൂരിലുള്ള യാത്രക്കിടെ ശത്രുക്കളായ നാട്ടുകാരെ അഭിമുഖീകരിച്ച് അദ്ദേഹം മലമുകളിൽ ഓടിപ്പോയി. അവിടെ അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നതായും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം അവിടെ തൻ്റെ പാദമുദ്ര പതിപ്പിച്ചുവെന്നും സ്പർശനത്തിൽ പാറയിൽ ഒരു കുരിശ് രൂപപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം. സെൻറ് തോമാസ് പാറയിൽ കുരിശടയാളം ഉണ്ടാക്കുകയും ചുംബിക്കുകയും കുരിശുമുടിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നതായും പറയപ്പെടുന്നു. ആ സ്ഥലത്ത് ഒരു സ്വർണ്ണക്കുരിശ് പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് കഥ. മല കയറുന്നവർ പൊന്നും കുരിശ് മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് വിളിക്കാതെ വിളിക്കുന്നു. അതായത് കുരിശിൻ്റെ പാർത്രിയാക്കി ഞങ്ങൾ കയറാം ഈ സ്വർണ്ണക്കുന്ന് എന്നാണ് കേട്ടോ അതിനർത്ഥം. അപ്പോൾ ഇതേ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ നടന്ന് പോവുകയാണ് കേട്ടോ മലയുടെ അടിയിലേക്ക്. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് പോണ വഴിക്ക് ഒരുപാട് കടകളുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തായിട്ടും നിറയെ കടകളുണ്ട്. ടോയ്സിൻ്റെ ഷോപ്പ്, ഫുഡ് കോർട്ടുകൾ, സ്റ്റാളുകൾ, ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പിള്ളേരെയും കൊണ്ട് പോകുമ്പോഴാണ് കേട്ടോ ബുദ്ധിമുട്ട്. ജോനൂനൊക്കെ കൊണ്ടുപോകുമ്പോൾ എല്ലാ കടയിൽ നിന്നും സാധനം വാങ്ങിത്താന്ന് പറഞ്ഞ് അവൻ കരച്ചില്ലായിരുന്നു കേട്ടോ. പിള്ളേരല്ലേ, അവർക്ക് സാധനങ്ങളൊക്കെ കണ്ട പിന്നെ അവിടെ നിന്ന് പോരാൻ തോന്നില്ലല്ലോ. ജോനു അതുപോലെ നല്ല വാശിയായിരുന്നു. അപ്പം അതേ ജോനും ഇച്ചായനും അച്ഛന്മാരൊക്കെ കൂടിയിട്ട് നടന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതേ നമ്മൾ അവിടെ കത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ മെഴുതിരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മളൊരു കുരിശിൻ്റെ വഴിയുടെ ബുക്കും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് കേട്ടോ മല കയറാറ്. കുരിശിൻ്റെ വഴി ചൊല്ലിയിട്ട് 14 സ്ഥലങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ മേളിലേക്ക് എത്തുമ്പോൾ നമുക്ക് പള്ളി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ 14 സ്ഥലത്തായിട്ടും ഓരോ കുരിശ്, 1-ാം സ്ഥലം, 2-ാം സ്ഥലം, അങ്ങനെ പറഞ്ഞ് 14 കുരിശികൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. 14 സ്പോട്ടുകളുണ്ട് പ്രാർത്ഥനയുടെ. അപ്പോൾ നമ്മൾ ബുക്കൊക്കെ വാങ്ങിയിട്ട് പ്രാർത്ഥിച്ചിട്ട് മല കയറുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ നമ്മൾ പ്രാർത്ഥിച്ച് മല കയറുന്നതുണ്ടാവുമെന്ന്. മല കയറുന്നതില്ല കേട്ടോ. മല കയറുമ്പോൾ വീഡിയോ എടുത്തില്ല ഞാൻ. മല കയറിക്കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുത്ത്. ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മല ഇറങ്ങുമ്പോഴാണ് കേട്ടോ നമ്മൾ മല കയറിയ ഭാഗമൊക്കെ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട്, മൊത്തമായിട്ടൊന്നും എടുത്തിട്ടില്ല, കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളൊക്കെ ആയിട്ട് എടുത്തത്. ആ ക്ലിപ്പുകളൊക്കെ കൂട്ടി ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതേ നമ്മൾ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും ദേ വഴിയുടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഭിക്ഷാടകരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ താഴേന്ന് കുറേ ക്യാൻഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. തികയാത്തത് ദേ നമ്മൾ ഇവിടെ നിന്ന് കുറച്ചുകൂടി ക്യാൻഡിൽസ് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ നമ്മുടെ നോർമൽ റേറ്റിനേക്കാളും നല്ല പൈസ മേടിക്കും കേട്ടോ ഇവർ. ഏതൊരു സാധനമായാലും നല്ല റേറ്റാണ്. അപ്പോൾ പ്രധാനമായും നമ്മളിങ്ങനെ തീർത്ഥാടന കേന്ദ്രത്തിൽ മലകളൊക്കെ പോകാനായിട്ട് മല ചവിട്ടി മല കയറാൻ പോകുന്നവരൊക്കെ ഇങ്ങനെ സാധനങ്ങൾ ഇവിടെ നിന്ന് അധികം പർച്ചേസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നല്ല വിലയുണ്ട്. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വിലയുണ്ട് കേട്ടോ ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ. നോർമൽ റേറ്റിനേക്കാളും കുറച്ചുകൂടി കൂടിയിട്ടാണ് ഇവർ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ മിനിമം ഒരു കുഞ്ഞൊരു ടോയ്ക്കാരന് തന്നെ 100-150 രൂപയൊക്കെ അവർ മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പൂരത്തിനും പെരുന്നാളിനും ഒക്കെ അങ്ങനെയാണ്. ഇവിടെ പ്രത്യേകിച്ചും അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മല കയറാനുള്ള മലയുടെ അടി എത്തി കേട്ടോ. അതെ ഇവിടെ മരൊക്കെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ആ മലയുടെ തൊട്ടടി വരെയുള്ള പാർക്കിംഗ് ഉണ്ട്. താഴെ തന്നെ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്ന് മല കയറുമ്പോൾ
ഒരുപാട് പേര് ക്ഷീണിച്ച് വീഴും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അവർക്കൊക്കെ ആയിട്ട് 24 മണിക്കൂറും മലയുടെ അടിയിലും മലയുടെ മുകളിലൊക്കെ ആയിട്ട് ആംബുലൻസ് സർവീസും അതിനുള്ള കംപ്ലീറ്റ് രക്ഷാപ്രവർത്തനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഫുൾ ടൈം ഇവിടെ രക്ഷാപ്രവർത്തനത്തിനുള്ള ആൾക്കാരും ഉണ്ടാവും കേട്ടോ. ആദ്യം ചിലപ്പോൾ കയറിയിട്ട് ക്ഷീണിച്ച് പ്രഷർ കുറയും അങ്ങനെയൊക്കെ തലകറങ്ങി വരുന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മൾ പോയ സമയം എന്ന് പറയുന്നത് തിരക്ക് കുറവാണ്, നമ്മൾ ഓശാനയ്ക്ക് മുമ്പാണ് പോവുക ഇപ്രാവശ്യം പോയിരിക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ പോയത് മലയാറ്റൂര്, അതായത് മലയാറ്റൂര് പോയത് വലിയ മാസത്തിൽ വലിയ ആഴ്ചയിലാണ് കേട്ടോ. ഈ ദുഃഖശനി ദുഃഖ ബുധൻ അങ്ങനെയൊക്കെ സമയമുണ്ടല്ലോ, ആ ഒരു വലിയ ആഴ്ച, ഓശാന കഴിഞ്ഞിട്ടുള്ള ഒരു ഞായറാഴ്ച, ഈസ്റ്റർ വരെയുള്ള ഒരു വലിയ ആഴ്ച, അതിൽ നമ്മളൊരു വലിയ ആഴ്ചയാണ് ഒരു ദിവസമാണ് പോയത്. നല്ല തിരക്കായിരിക്കും കേട്ടോ, അപ്പോൾ അവിടെ സൂചി കുത്താൻ ഇടയുണ്ടാവില്ല. ഓശാന കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചും മലയാറ്റൂര് നല്ല തിരക്കാണ്. ഇപ്പം നമ്മൾ പോയപ്പോൾ പോകുമ്പോൾ അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ നൈറ്റാണ് കേട്ടോ പോകുന്നത്, കാരണം നൈറ്റാണ് മല കയറാൻ സുഖം. രാവിലെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും നമ്മുടെ കൂടെ ബേബി ഉള്ളത് കൊണ്ടും പെട്ടെന്ന് ക്ഷീണാവും, അവനെ എടുത്ത് കയറേണ്ടതാണ്. ബേബിക്കും ക്ഷീണാവും നമുക്കും ക്ഷീണാവും. അപ്പോൾ വെയിലൊക്കെ ആറിയിട്ട്, പൊതുവെ എല്ലാ പ്രാവശ്യവും രാത്രി തന്നെയാണ് ഞങ്ങൾ പോകാറ്, വെയിലൊക്കെ ആറിയിട്ട് പോകുന്നതാണ് സുഖമായിട്ട് നമുക്ക് മല കയറാനായിട്ട് എളുപ്പമുള്ളത് കേട്ടോ. കൂടുതൽ ആൾക്കാർ നൈറ്റ് തന്നെയാണ് കേട്ടോ മല കയറാനൊക്കെ ആയിട്ട് എത്തുന്നത്. വളരെ ദൂരെ നിന്ന് വരെ ആൾക്കാർ ഇവിടെ മല കയറാൻ എത്തുന്നുണ്ട് കേട്ടോ. പ്രധാനമായും നമ്മുടെ ഈ വെള്ളിയാഴ്ചകളിലൊക്കെ ഒരുപാട് പേര് മല കയറാൻ എത്തുന്നുണ്ട്. അപ്പം അതേ അടിയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് എത്തി കേട്ടോ, മുകളിലേക്ക് എത്തി. ഇതാ മോൾ വശമാണ് കേട്ടോ, ഞാൻ നമ്മളവിടെ കയറി മല കയറി 14 സ്ഥലം കഴിഞ്ഞ് മല കയറി ദീ സെൻറ് തോമസിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പം നമ്മളവിടെ പോയി അവസാനത്തെ സമാപന പ്രാർത്ഥനയും ചൊല്ലിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഇത് അവിടുത്തെ നേർച്ചയാണ് കേട്ടോ, നമ്മുടെ പൊരിയും അതുപോലെ തന്നെ കുരുമുളക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നേർച്ചയായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ സ്റ്റാളുകളുണ്ട് അവിടെ, അതുപോലെ അച്ഛന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലം, പിന്നെ ഇപ്പുറത്തും അതുപോലെ ടീ സ്റ്റാൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. അതുപോലെ ടോയ്ലറ്റ് അങ്ങനത്തെ എല്ലാ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് മലയുടെ മുകളാണ്, ഇവിടെയും കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, ജ്യൂസ് ഷോപ്പ്, ഫുഡ് ഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മലയുടെ മുകളിൽ. അപ്പോൾ ഇതാണ് പ്രാർത്ഥിക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു, സ്റ്റാളിൽ പോയിട്ട് കുറച്ച് സാധനം മേടിക്കുക അങ്ങനെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദേ ഈ കാണുന്നതാണ് കേട്ടോ പഴയ പള്ളി എന്ന് പറയുന്നത്. ഇവിടെ പഴയ പള്ളിയുണ്ട്, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിങ്ങൾക്ക് പുതിയ പള്ളിയും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഫസ്റ്റ് കാണുന്നത് ഇതാണ് കേട്ടോ, ആനകുത്തിയ പള്ളി. ആനകുത്തിയ പള്ളി എന്നറിയപ്പെടുന്ന പഴയ പള്ളി 1595 കേട്ടോ സ്ഥാപിച്ചത്. 1968 വരെ ഈ പ്രദേശം എന്ന് പറയുന്നത് വനപ്രദേശമായിരുന്നു കേട്ടോ. അന്ന് ഇവിടെ കുറേ ആനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, വനപ്രദേശം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അന്ന് ആനകൾ കുത്തിയിട്ട് ഈ പള്ളിയുടെ പിൻഭാഗം തകർത്തു കേട്ടോ, തകർത്തു എന്ന് വെച്ചാൽ സാരമായിട്ട് തകർത്തു. അപ്പോൾ പിന്നീട് ഈ പള്ളി നന്നാക്കിയിട്ടെങ്കിലും ഇത് ഈ കാണുന്നതാണ് കേട്ടോ ആനകുത്തിയ ഭാഗം, അത് മാത്രം നന്നാക്കാതെ അവർ അങ്ങനെ സൂക്ഷിക്കുകയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇതേ ഈ പഴയ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടതാണ് ഇവിടുത്തെ പുതിയ പള്ളി കേട്ടോ, പുതിയ പള്ളി. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സെൻറ് തോമാസിൻ്റെ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, പൊൻകുരിശ് ഉയർന്ന് വന്നു എന്ന്. അപ്പോൾ ആ കുരിശിൻ്റെ സ്ഥാനത്ത് ഇന്ന് നമ്മൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന കുരിശ്, സ്വർണ്ണക്കുരിശ്, അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് പിന്നെ അതിൻ്റെ സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ, ഫുള്ള് സെക്യൂരിറ്റിയും കാര്യങ്ങളും ഇതേ അപകട മേഖല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പൊൻകുരിശ്. അപ്പോൾ ഇതാണ് സെൻറ് തോമസ്, ഇവിടെയാണ് സെൻറ് തോമസ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു പൊൻകുരിശ് ഉയർന്നു വന്നതും അതിൻ്റെ പ്രതീകമായി സ്ഥാപിച്ചിട്ടുള്ള കുരിശുമാണ് കേട്ടോ അത്. അപ്പോൾ അതേ ഈ ഇവിടെ രാത്രി സമയമാണ് കേട്ടോ, നല്ല രാത്രിയായി. ചില സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ പവർ കിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. അത് ഞാനീ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വന്ന മല, ഈ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ഡോട്ടിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കയറാൻ പോകുന്ന മല നമ്മൾ കാറിലിരുന്ന് പോകുമ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങളെ. അപ്പോൾ നമ്മളിനി നമ്മുടെ എവിടുത്തെ എല്ലാ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി മലയിറങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ മലയുടെ മുകളിൽ നിന്നാൽ നമുക്ക് കൊച്ചി എയർപോർട്ടിൻ്റെ, നമ്മുടെ സിയാലിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ സിയാൽ എയർപോർട്ടിൻ്റെ കുറച്ച് ഒരു ചെറിയൊരു ഭാഗം നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും അതുപോലെ തന്നെ പോകുന്നതും ഒക്കെ നമുക്കിവിടെ നിന്ന് വ്യൂ ആവും കേട്ടോ.
അപ്പോൾ ദേ ഈ കാണുന്നതാണ് കേട്ടോ സെൻറ്റ് തോമാസിൻ്റെ പാദമുദ്ര പതിയപ്പെട്ട സ്ഥലം എന്ന് പറയപ്പെടുന്നതൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ദേ ഇതുപോലൊരു ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കപ്പള പോലത്തെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ സെൻറ്റ് തോമാസിൻ്റെ പാദമുദ്ര ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അവർ എഴുതി വെച്ചിട്ട് അവിടെ റെസ്ട്രിക്ഷൻസൊക്കെ നമുക്ക് തൊടാനോ വരയ്ക്കാനോ ഒന്നും പാടില്ല എന്ന്. അപ്പോൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അതാണ് സെൻറ്റ് തോമാസിൻ്റെ പാദമുദ്ര. അപ്പോൾ നമ്മളിനി ഇറങ്ങി താഴേക്ക് അടിവാരത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ജോനു നല്ല ക്ഷീണമായി കേട്ടോ. അവൻ ഒന്നാം സ്ഥലം വരെ, ജോനു ഒന്നാം സ്ഥലം വരെ എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറച്ചധികം വഴിയുണ്ട്. രണ്ടാം സ്ഥലം മൂന്നാം സ്ഥലമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കയറി പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്നാം സ്ഥലം വരെ നമ്മുടെ ജോനു നടന്നാണ് കേട്ടോ പോയത്. അച്ചയുടെയും മിച്ചായൻ്റെയും കൈയൊക്കെ പിടിച്ച് നടന്നാണ് പോയത്. അപ്പോൾ ജോനു നല്ല ക്ഷീണത്തിലാണ് കേട്ടോ. ബാക്കി പിന്നെ നമ്മൾ എടുത്ത് കയറ്റുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങിപ്പോവാണ്. പറ മല കയറിയാ, മലയുടെ മണ്ടയ്ക്ക് കയറിയാ, ഒറ്റ കയറിയാ, ഒറ്റ ഇത് ഒന്ന് വയ്യ നോക്ക്. അച്ഛനല്ലേ ഇട്ട് കയറ്റിയേ. കൊറേ ദൂരം ജോനു ഒറ്റയ്ക്ക് കയറിയില്ലേ. തമ്പാച്ചനെ കണ്ട, തമ്പാച്ചനെ കണ്ട ജോനു. തമ്പാച്ചന് ശുദ്ധി കൊടുത്ത പോർന്ന് ശുദ്ധി കൊടുത്ത. എങ്ങനെ ശുദ്ധി കൊടുത്തേ തമ്പാച്ചന്? എങ്ങനെ ശുദ്ധി കൊടുത്ത? വെള്ളം കുടിച്ചാ? വെള്ളം തളിച്ച അച്ഛൻ. ഓക്കേ. പക്ഷെ ഞാൻ ഇട്ട സ്ഥലം തെറ്റിയതാടാ, ചെരുപ്പ് അവിടെ ഉണ്ടാവും. തിവാരത്തെത്തിക്കണ്ട പോവാം നമുക്ക്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു മലയാറ്റൂർ വ്ളോഗായിരുന്നു. അപ്പോൾ കേരളത്തൊന്നും നമ്മളെടുത്തിട്ടില്ല, ഇറങ്ങണതായിരിക്കും നമ്മളെടുത്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് നമുക്ക് പിന്നെ കാണാം.